ഹായ് ഫ്രണ്ട്സ് സ്പർസ്നവാഴ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്നത് എനിക്ക് ഉണ്ടായ ഒരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് കിട്ടാൻ എനിക്ക് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് പ്രായം കഴിയേണ്ടി വന്നു പക്ഷേ ഞാനത് എനിക്ക് ആ തിരിച്ചറിവ് കിട്ടിയത് അല്ലെങ്കിൽ എനിക്കത് തന്നത് എൻ്റെ പിതാവാണ് എനിക്ക് ആറു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എനിക്ക് അദ്ദേഹം തന്ന ഒരു ഉപദേശം അത് ഞാൻ ഇന്ന് ജീവിതത്തിൽ പൂർണ്ണമായും എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും തിരിച്ചറിവ് ജീവിതത്തിൽ ഒരിക്കലും നാം ഒരാളുടെയും ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല അവരുടെ അനുവാദമില്ലാതെ എടുക്കാനും പാടില്ല അങ്ങനെ ചെയ്യുന്നത് ഒരു തരത്തിൽ മോഷണമാണ് അതിനി പൈസയായാലും സമയമായാലും ആരുടെയെങ്കിലും സ്വപ്നങ്ങളായാലും നമ്മൾ അപഹരിക്കാൻ പാടില്ല ഇതൊരു വലിയ തിരിച്ചറിവാണ് എൻ്റെ അച്ചാച്ചൻ എനിക്ക് ആറു വയസ്സ് പ്രായത്തിൽ തന്ന ഒരു തിരിച്ചറിവാണ് അത് ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ചെറുതായി ഒന്ന് പറയാം ഇത് നടക്കുന്നത് എഴുപതുകളിലാണ് വീട്ടിൽ ദാരിദ്ര്യം അതിൻ്റെ മുഴുവൻ ഭീകരതയിൽ താണ്ടവമാടുന്ന കാലം എനിക്ക് ആറു വയസ്സും ജ്യേഷ്ഠന് ഒൻപത് വയസ്സുമുണ്ട് അനിയൻ ജനിച്ചിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് ചേച്ചിമാരുമുണ്ട് അവർ അമ്മച്ചിയുടെ വീട്ടിലായതുകൊണ്ടാണ് പറയാൻ വിട്ടുപോയത് അച്ചാച്ചൻ ഒരു സ്ട്രോക്ക് കഴിഞ്ഞ് റിക്കവറി സ്റ്റേജിലാണ് ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം അക്കാലത്ത് മലയാളം പ്ലാന്റേഷൻസിൻ്റെ ബോയ്സ് എസ്റ്റേറ്റ് ഉണ്ട് മുണ്ടക്കയത്ത് അവിടെ തൊഴിലാളി സമരം നടക്കുന്നു മാസങ്ങളോളമായി അന്നവിടെ തൊഴിലാളികൾ റബ്ബർ ടാപ്പ് ചെയ്ത് പാൽ സ്വന്തം ലേയത്തിൽ കൊണ്ടുപോകാൻ തുടങ്ങി ഒട്ടുപാൽ പലരും പറിച്ചുകൊണ്ടു പോകുന്നു അങ്ങനെ ഇരിക്കെ ചേട്ടനും ഞാനും കൂടെ പ്ലാൻ ചെയ്തു നമുക്കും പോകാം ഒട്ടുപാൽ പൊളിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ടു പറമ്പ് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് തുടങ്ങും ഓരോ ചെറിയ ചാക്കും എടുത്ത് വീട്ടിൽ ആരും അറിയാതെ ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങളുടെ പ്രായത്തിൽ എടുക്കാൻ കഴിയുന്നതിൽ കൂടുതൽ ഭാരം ചാക്കിൽ ശേഖരിച്ചു പതുക്കെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ രണ്ടാളും തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ചു ഉണക്കി വിറ്റാൽ കൂടുതൽ പൈസ കിട്ടും എന്നാലും അത് വേണ്ട അപ്പോൾ വീട്ടിലറിയും പച്ചയ്ക്ക് തന്നെ എടുക്കുന്നവരുണ്ട് അവിടെ അവർക്ക് കൊടുക്കാം അങ്ങനെ ഞങ്ങൾ പച്ചയ്ക്ക് എടുക്കുന്ന ഒരാളുടെ വീട്ടിലെത്തി അദ്ദേഹം മൊത്തത്തിലൊന്ന് കയ്യിലെടുത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു രണ്ട് രൂപയുടെ ഒരു നോട്ട് എടുത്ത് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അദ്ദേഹം ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എത്ര വേണേലും കൊണ്ടുവന്നോ ഞാൻ എടുക്കാം ഞങ്ങൾ നേരെ തോട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി അല്ലേ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് കേൾക്കും ഒട്ടുപാലിന് ഭയങ്കര നാറ്റമാണ് പിന്നെ ചർച്ചയായി കിട്ടിയ പൈസ എന്ത് ചെയ്യണം രാഘവൻ ചേട്ടൻ്റെ ചായക്കടയിൽ പോയി എന്തെങ്കിലും കഴിച്ചാലോ പല രീതിയിലും ചർച്ച നടന്നു അവസാനം ഒരു തീരുമാനത്തിലെത്തി പൈസ അച്ചാച്ചന് കൊണ്ടുപോയി കൊടുക്കാം നമുക്ക് വേണേലും ഒന്നുകൂടി പോയാൽ പോരെ അവർ എത്ര വേണേലും എടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്തായാലും വീട്ടിലെത്തി ഞാൻ പുറകിലും ചേട്ടൻ മുമ്പിൽ നടന്ന് മുറിയിൽ കയറി പൈസ അച്ചാച്ചന് കൊടുത്തു അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കി പൊതുവെ ഒത്തിരി ദേഷ്യം കാണിക്കുന്ന വ്യക്തിയൊന്നുമല്ല ആൾ ഒരു ചെറു പുഞ്ചിരി തോന്നി ചോദിച്ചു ഇതെവിടുന്നാ ചേട്ടൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു അതിനിടയിൽ ഞാൻ ചാടിക്കേറി പറഞ്ഞു ഞങ്ങൾ വീണ്ടും പോകാം അച്ചാച്ചാ രണ്ടു മൂന്ന് പ്രാവശ്യം പോകാം അദ്ദേഹം ഒന്നുകൂടി ചിരിച്ചു രണ്ടുപേരെയും അടുത്ത് വിളിച്ചു ചേർത്ത് നിർത്തി പറഞ്ഞു മക്കളെ നമ്മൾ ആരുടെയും ഒന്നും അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല അത് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ് സത്യം പറഞ്ഞാൽ അന്നേരം എനിക്ക് വന്ന ദേഷ്യം പറഞ്ഞറിയിക്കുക പ്രയാസമാണ് ചേട്ടൻ ചേട്ടനെന്താണ് കരുതിയതെന്ന് എനിക്കറിയില്ല വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞ ബുദ്ധിശൂന്യതയിലാണ് എനിക്ക് ദേഷ്യം വന്നത് എന്തായാലും ആ പൈസ തിരിച്ച് ചേട്ടന് കൊടുത്തിട്ട് പോയി എന്തെങ്കിലും വാങ്ങിക്കഴിച്ചോ എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് അൻപത് വർഷങ്ങൾ കഴിഞ്ഞ് ആ കാലത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അച്ചാച്ചൻ എത്ര വലിയ മനസ്സിനുടമയായിരുന്നു എന്ന് അതുകൊണ്ടല്ലേ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും മക്കളെ കളവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ പിതാവിന് കഴിഞ്ഞത് ആ മനസ്സിനു മുന്നിൽ കൈകൂപ്പുക മാത്രമാണ് ഇന്ന് ചെയ്യാൻ കഴിയുക കാരണം അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയിട്ട് വർഷങ്ങളായി ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരാളുടെയും ഒന്നും നാം മോഷ്ടിക്കരുത് അതിനി സമ്പത്തോ സ്വപ്നങ്ങളോ സമയമോ എന്തുമാകട്ടെ എല്ലാവർക്കും ഒരു നല്ല നാളെ നേരുന്നു ഒത്തിരി സ്നേഹത്തോടെ സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കൽ ശബ്ദം നൽകിയത് അനിൽ ജേക്കബ് കൂത്താട്ടുകുളം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് ഇതുവരെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും നിങ്ങൾക്ക് നന്ദി നമസ്കാരം